നമസ്കാരം നാട്ടുവർത്തമാനത്തിലേക്ക് സ്വാഗതം ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ തൃശൂർ ഊരകത്തെ അച്ഛനെയും മകനെയും കുത്തിക്കൊന്നു പിടിയിലായത് ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ട വേലപ്പൻ കൊലപാതകത്തിന് ഇടയാക്കിയത് വാക്കുതർക്കം കോഴിക്കോട് നരിക്കുനിയിൽ ബസ്സിൽ നിന്ന് തെറിച്ചു വീണ യാത്രക്കാരി മരിച്ചു മരിച്ചത് കൊയിലാണ്ടി സ്വദേശി ഉഷ അപകടത്തിന് കാരണം ബസ്സിന്റെ വാതിൽ അടക്കാതിരുന്നത് അട്ടപ്പാടിയിൽ യുവാവ് ഒഴുക്കിൽപ്പെട്ടു മരിച്ചു മരിച്ചത് അഗളി സ്വദേശി കുമരൻ അപകടം പുഴ മുറിച്ചു കടക്കുന്നതിനിടെ പത്തനംതിട്ട സീതത്തോട്ടിൽ കടുവയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് പരുക്ക് പരുക്കേറ്റത് കെ എസ് ഇ ബി ജീവനക്കാരൻ അനുകുമാറിനെ കോഴിക്കോട് തോട്ടുമുക്കത്ത് കാട്ടാന ആക്രമണം ഇദ്ദേഹത്തിന്റെ നിലത്തിൽ ഒരു നഴ്സറിയാണുള്ളത് വെറും ചെടികൾ മാത്രം വിറ്റ് വർഷത്തിൽ 2 കോടി രൂപ സമ്പാദിക്കുന്നു അദ്ദേഹത്തിന്റെ ഈ സീക്രട്ട് എന്താണെന്ന് നിങ്ങൾക്കും അറിയണോ ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യും വനംവകുപ്പ് ജീവനക്കാരന് പരുക്ക് പാലക്കാട് 44 ലക്ഷത്തിന്റെ കുഴൽപ്പണം പിടികൂടി പിടികൂടിയത് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നടത്തിയ പരിശോധനയിൽ മധുര സ്വദേശി രവി പിടിയിൽ നമസ്കാരം നാട്ടുവർത്തമാനത്തിലേക്ക് സ്വാഗതം ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ തൃശൂർ ഊരകത്ത് അച്ഛനെയും മകനെയും കുത്തിക്കൊന്നു പിടിയിലായത് ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ട വേലപ്പൻ കൊലപാതകത്തിനിടയാക്കിയത് വാക്കുതർക്കം കോഴിക്കോട് നരിക്കുനിയിൽ ബസ്സിൽ നിന്ന് തെറിച്ചു വീണ യാത്രക്കാരി മരിച്ചു മരിച്ചത് കൊയിലാണ്ടി സ്വദേശി ഉഷ അപകടത്തിന് കാരണം ബസിന്റെ വാതിൽ അടക്കാതിരുന്നത് അട്ടപ്പാടിയിൽ യുവാവ് ഒഴുക്കിൽപ്പെട്ടു മരിച്ചു മരിച്ചത് അഗളി സ്വദേശി കുമരൻ അപകടം പുഴ മുറിച്ചു കടക്കുന്നതിനിടെ പത്തനംതിട്ട സീതത്തോട്ടിൽ കടുവയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് പരുക്ക് പരുക്കേറ്റത് കെ എസ് ഇ ബി ജീവനക്കാരൻ അനുകുമാറിനെ കോഴിക്കോട് തോട്ടുമുക്കത്ത് കാട്ടാന ആക്രമണം വനംവകുപ്പ് ജീവനക്കാരന് പരുക്ക് പാലക്കാട് 44 ലക്ഷത്തിന്റെ കുഴൽപ്പണം പിടികൂടി പിടികൂടിയത് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നടത്തിയ പരിശോധനയിൽ മധുര സ്വദേശി രവി പിടിയിൽ